നമസ്കാരം. നമ്മുടെ യുവതലമുറയിൽ കുറ്റകൃത്യവാസന കൂടി വരികയാണ്. കണ്ണൂരിൽ പണം കണ്ടെത്താനായി ആഡംബര ജീവിതം നയിക്കുന്നതിനായി 5 വിദ്യാർത്ഥികൾ കണ്ടെത്തിയ മാർഗം ബൈക്ക് മോഷണമായിരുന്നു. ഇതെന്ന് പൊളിഞ്ഞു. ഈ വാർത്ത ഇന്നത്തെ ഫെയർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സത്യനാമിനേറ്റത് കൊടും പീഡനങ്ങൾ. മൃതദേഹത്തിൽ 77 പാടുകൾ. ജീവനക്കാരും അന്തേവാസികളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ആഡംബര ജീവിതത്തിനായി ബൈക്ക് മോഷണം കൈത്തൊഴിലാക്കിയ കൗമാരക്കാർ പിടിയിൽ. പ്രതികളെല്ലാം 20 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ. 2 പേർ ലഹരിമരുന്നിന് അടിമകൾ. കോട്ടയം രാമപുരം പഞ്ചായത്തിൽ പാറമട സ്ഥാപിക്കാൻ വൻകിട നിർമ്മാണ കമ്പനികൾ ഒരുങ്ങുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന വാദം അവഗണിച്ചതായും ആരോപണം. തൃക്കാക്കരയിൽ പെട്രോൾ പമ്പിൽ കവർച്ച നടത്തിയ 5 സംഘം പിടിയിൽ. പ്രതികളെ കൊടുക്കാൻ സഹായിച്ചത് CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ. FIR വിശദമായി. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബൈക്ക് മോഷണം നടത്തിയിരുന്ന 5 സംഘം വളപട്ടണം പോലീസിന്റെ പിടിയിലായി. 20 വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താനാണ് ബൈക്ക് മോഷണം പതിവാക്കിയിരുന്നത്. അറസ്റ്റിലായവരിൽ 2 പേർ ലഹരിമരുന്നിന് അടിമകളാണ്. കണ്ണൂർ പാപ്പിനിശ്ശേരി റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബൈക്ക് മോഷ്ടാക്കൾ വളപട്ടണം പോലീസിന്റെ പിടിയിലായത്. കൈകാണിച്ചിട്ടും നിർത്താതെ പോയ ബൈക്ക് പോലീസ് പിന്തുടരുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 3 പേരും പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതോടെ സംശയം തോന്നിയ പോലീസ് ഇവരുടെ ബൈക്കിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് നേരത്തെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയ ബൈക്കാണെന്ന് മനസ്സിലായത്. മറ്റേ കട്ടുകൊണ്ടു വണ്ടിക്കും അതേ രൂപത്തിൽ തന്നെ RC അതുപോലെ 5 നമ്പറും ചേച്ചി നമ്പറൊക്കെ മാറ്റിക്കൊണ്ട് രണ്ടും ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് കട്ട ഒറിജിനൽ വണ്ടിയാണോ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയാണോ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇവരിപ്പം മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ DYSP സുകുമാരന്റെയും വളപട്ടണം CI യു പ്രേമന്റെയും നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തതോടെ 6 ബൈക്കുകൾ മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചു. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിശ്ശേരി സ്വദേശികളായ അരുൺ, തഫ്സീർ, റിഷാദ്, കണ്ണാടിപ്പറമ്പ് സ്വദേശി അഖിൽ, കുറ്റിക്കോൽ സ്വദേശി ജിതിൻ എന്നിവരാണ് പിടിയിലായത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായവരെല്ലാം. പാപ്പിനിശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താനാണ് ബൈക്ക് മോഷണം നടത്തിയിരുന്നത്. അറസ്റ്റിലായവരിൽ 2 പേർ ലഹരിമരുന്നിന് അടിമയാണ്. സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണെന്ന് വളപട്ടണം പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ജന്മവൈകല്യമുള്ള 2 ക്ലാസ്സുകാരനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായി പരാതി. പത്തനംതിട്ട കാരംവേലി LP സ്കൂളിലെ 2 ക്ലാസ് വിദ്യാർത്ഥി സജിൻ രാജിന്റെ മാതാവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിച്ചു. ഇലന്തൂർ കാരംവേലി സർക്കാർ LP സ്കൂളിലെ 2 ക്ലാസ്സുകാരനാണ് സജിൻ രാജ്. ജന്മനാൽ കേൾവിക്കും സംസാരത്തിനും വൈകല്യമുള്ള സജിൻ ക്ലാസ്സിൽ ഓടി നടന്നതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അമ്മ തുളസിഭായിയുടെ പരാതി. പിന്നെ ഈയിടെ വീണ്ടും അതുപോലെ തന്നെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള ഒരു ടീച്ചറോട് ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങനെ അടിക്കരുത്, പിന്നെ അവനൊന്നും അറിയാത്തതിൻ്റെയോ എന്തെങ്കിലും നിങ്ങൾ പറയുവാണെങ്കിൽ അതിന് മറുപടി പോലും പറയാൻ അറിയത്തില്ല, മോനെ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ സ്കൂളിൽ ചെന്ന് പറഞ്ഞു എനിക്കൊന്ന് പരാതിയാണെന്ന്. എന്നാൽ തുളസിഭായിയുടെ ആരോപണങ്ങളെല്ലാം സ്കൂൾ ഹെഡ് മിസ്ട്രസ് രമാദേവി നിഷേധിച്ചു. അധ്യാപികമാർ കുട്ടിയെ തല്ലിയിട്ടില്ല. നിരന്തരം ടീച്ചർമാരെ പറ്റി പരാതി പറയുന്ന രക്ഷിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിടുതൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. സ്കൂൾ അധ്യാപക രക്ഷകർത്താ സമിതിക്കടക്കം അറിയാവുന്ന കാര്യമാണിത്. സംശയമുള്ളവർക്ക് സ്കൂളിൽ വന്ന് മറ്റു കുട്ടികളുമായി സംസാരിക്കാവുന്നതാണെന്നും അവർ പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. സത്നാം സിംഗിനെ പേരൂക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ജീവനക്കാരും അന്തേവാസികളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സത്നാം സിംഗിന്റെ മൃതദേഹത്തിൽ 77 പാടുകളുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. August 4 3 ശേഷമാണ് സത്നം സിംഗിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച മർദ്ദനമേറ്റത്. സത്നം സിംഗിനോടൊപ്പം സെല്ലിലുണ്ടായിരുന്ന ഒരാളുമായി ബലപ്രയോഗം നടന്നു. തുടർന്ന് സെല്ലിൽ പ്രവേശിച്ച വിവേകാനന്ദൻ, അനിൽകുമാർ എന്നിവരും മറ്റ് 4 പേരും ചേർന്ന് സത്നം സിംഗിനെ മർദ്ദിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സത്നം സിംഗിനെ കേബിൾ ഉപയോഗിച്ച് മർദ്ദിച്ച ശേഷം സത്നം സിംഗിന്റെ തല ചുവരിലിടിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തലയ്ക്കും കഴുത്തിനുമേറ്റ പരിക്കുകളാണ് മരണത്തിന് കാരണമായതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിന്റെ സഹായത്തോടുകൂടി റിമാൻഡ് നോട്ട് വ്യക്തമാക്കുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 77 മുറിവുകളും ചതവുകളുമുണ്ട്. മർദ്ദനമേറ്റ അവശനായ സത്നം സിംഗിനെ സെല്ലിൽ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ പോയി. ബോധരഹിതനായ സത്നം സിംഗിനെ വളരെ വൈകിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു.
പ്രതികളായ അനിൽകുമാറിനും വിവേകാനന്ദനും ഒപ്പം മർദ്ദനത്തിൽ പങ്കാളികളായ മറ്റ് നാലു പേരെ അറസ്റ്റ് ചെയ്യുന്നതിലെ നീക്കങ്ങളും തുടങ്ങി. ഈശാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാത്രി പെട്രോൾ പമ്പിൽ കയറി കവർച്ച നടത്തിയ അഞ്ചംഗ സംഘം പിടിയിൽ. പെട്രോൾ പമ്പിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് സംഘത്തെ കുടുക്കിയത്. എറണാകുളം തൃക്കാക്കരയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. തൃക്കാക്കര ഭാരത് മാതാ കോളേജിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനെന്ന വ്യാജേനയാണ് കവർച്ച സംഘം എത്തുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരുടെ ബാഗ് തട്ടിപ്പറിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് പരാജയപ്പെട്ടപ്പോൾ ജീവനക്കാരുടെ മൊബൈൽ ഫോണിലായി നോട്ടം. 7,500 രൂപ വിലയുള്ള 2 ഫോണുകൾ ഇവർ തട്ടിയെടുത്തു. രണ്ടുപേരാണ് പ്രധാനമായിട്ട് ആക്ഷനിൽ പങ്കെടുക്കുന്നത്. കൂടെയുള്ള 3 പേര് അവർ തൊട്ടുപുറകെ തന്നെ വാഹനത്തിൽ സഞ്ചരിച്ച് ഇവർക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ, ഇവരാരെങ്കിലും പിടിക്കപ്പെടുകയോ എന്തെങ്കിലും തടസ്സം നേടുകയാണെങ്കിൽ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 3 പേര് അകമ്പടിയായിട്ട് കാറിൽ സഞ്ചരിക്കുന്ന പതിവ്. വളരെ തന്ത്രപൂർവ്വം തയ്യാറാക്കിയ പദ്ധതി, പക്ഷേ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ കാര്യങ്ങൾ പാളിപ്പോയി. യുവാക്കളുടെ ഓരോ ചലനവും ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിന് സഹായിച്ചതും ഈ ദൃശ്യങ്ങളാണ്. അഞ്ചംഗ സംഘത്തെ തൃക്കാക്കര SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വാങ്ങുന്നതിനുള്ള പണത്തിനു വേണ്ടിയാണ് ഇവർ കവർച്ച നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊല്ലം മയ്യനാട് ഇടഞ്ഞ ആന 3.5 മണിക്കൂറിലധികം നാടിനെ മുൾമുനിൽ നിർത്തി. എലിഫന്റ് സ്ക്വാഡെത്തി മയക്കുമരുന്ന് വെച്ചാണ് ആനയെ തളച്ചത്. മയ്യനാട് സ്വദേശി ശ്രീലാലിന്റെ കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. രണ്ടാം പാപ്പന്റെ മർദ്ദനമാണ് കണ്ണനെ പ്രകോപിപ്പിച്ചതെന്നാണ് ആക്ഷേപം. കെട്ടിയിട്ടിരുന്ന ആനയാ, കെട്ടിയിട്ടിരുന്നാണ്ട് ഇവർ തമ്മിൽ വെള്ളം അടിച്ച് വിറ്റായി. വിറ്റായിട്ട് തമ്മിൽ എവിരുത്തം വന്ന ഫ്രണ്ടിൽ ആനയെ തുമ്പിക്കൈ പിടിച്ചോണ്ട് വന്ന ആന ശരിക്കും അടിച്ച് അന്നേരം മറ്റവൻ ചോദിച്ചു എന്തിനാണ് അടിക്കുന്നത് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങ് അടിയായി എന്നാണ് ഓടിയത്. ഇടഞ്ഞ കണ്ണൻ നാടിളക്കി ഓടിത്തുടങ്ങി. പിന്നാലെ നാട്ടുകാരും. മയ്യനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നീ സ്ഥലങ്ങൾ താണ്ടി 3.5 കിലോമീറ്ററിലധികം ഓടിയ കണ്ണൻ നാട്ടുകാരെ വട്ടം ചുറ്റിച്ചു. ആനയുടെ പരക്കം പാച്ചിൽ അവസാനിപ്പിക്കാൻ ഒടുവിൽ എലിഫന്റ് സ്ക്വാഡ് എത്തി മയക്കുവെടി വെച്ചു. വെടികൊണ്ടിട്ടും മെരുങ്ങാൻ കണ്ണൻ കൂട്ടാക്കിയില്ല. പിന്നെയും 1.5 മണിക്കൂർ കഴിഞ്ഞാണ് കണ്ണൻ നല്ല കുട്ടിയായത്. പാപ്പാന്മാർ കൂച്ചുവിലങ്ങിട്ട് കൊണ്ടുപോകുമ്പോൾ 3.5 മണിക്കൂറിലധികം പരാക്രമം കാണിച്ചത് താനല്ലെന്ന ഭാവം. ഓട്ടത്തിനിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും കണ്ണൻ ശ്രദ്ധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കോഴിക്കോട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത ഷാഹുൽ ഖാദർ ട്രെയിൻ യാത്രക്കാരിൽ നിന്നും വൻതോതിൽ സ്വർണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർ ചെയ്തതായി കണ്ടെത്തി. ഇതേ തുടർന്ന് റെയിൽവേ പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. വൈക്കം സ്വദേശി സത്യ ഹുസൈന്റെ പരാതിയെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷാഹുൽ ഖാദർ പിടിയിലാകുന്നത്. സത്യ ഹുസൈന്റെ 20 പവൻ സ്വർണവും മൊബൈൽ ഫോണും മംഗലാപുരം എക്സ്പ്രസിൽ കോഴിക്കോട് വെച്ച് നഷ്ടപ്പെട്ടിരുന്നു. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ ഷാഹുൽ ഖാദർ തൃശൂർ ചെങ്കിടങ് സ്വദേശിയാണ്. ലണ്ടനിൽ നിന്നും MBA ബിരുദം നേടിയ ഇയാൾ മുംബൈ സിറ്റി മാളിന്റെ CEO ആയി ജോലി ചെയ്യുകയായിരുന്നു. ട്രെയിൻ യാത്രകളിൽ ഇയാൾ നിരവധി മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഉയർന്ന ക്ലാസുകളിൽ യാത്ര ചെയ്യുന്ന ഇയാൾ യാത്രക്കാർ ഉറങ്ങിയ ശേഷം മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ മോഷ്ടിക്കുകയാണ് പതിവ്. ഷാഹുലിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷൊർണൂരിൽ നിന്നും ഇയാൾ പിടിയിലാകുന്നത്. ഇയാൾ സഞ്ചരിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതും പരിസ്ഥിതി ദുർബല പ്രദേശവുമായ കോട്ടയം രാമപുരം പഞ്ചായത്തിലെ കുറിഞ്ഞിക്കൊമ്പൻ മലയിൽ പാറമട സ്ഥാപിക്കാൻ വൻകിട നിർമ്മാണ കമ്പനികൾ ഒരുങ്ങുന്നു. പാറമട ജീവന് ഭീഷണിയാകുമെന്ന നാട്ടുകാരുടെ ആവലാതി അവഗണിച്ചാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട നിർമ്മാണ കമ്പനികൾ അടുത്തിടെയാണ് കുറിഞ്ഞിക്കൊമ്പൻ മലയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയത്. മിച്ചഭൂമിയായി അളന്നു തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലം കയ്യേറിയതായും ആരോപണമുണ്ട്. ഇവരുടെ നിർമ്മാണാവശ്യങ്ങൾക്കായി കുറിഞ്ഞിക്കൊമ്പൻ മലയിലെ വലിയ പാറകൾ പൊട്ടിക്കാനാണ് തീരുമാനം. മെറ്റൽ ക്രഷറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പരിസ്ഥിതി ദുർബല പ്രദേശമായി കരുതുന്ന മേഖലയിൽ ഇതിനോടകം പലതവണ ഉരുൾപൊട്ടിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം ഇല്ലാത്തപ്പോൾ പോലും പാറക്കല്ലുകൾ അടർന്നു വീഴുന്ന സാഹചര്യവുമുണ്ട്. മേഖലയിൽ പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ അത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു. പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുള്ള സ്ഥലമാണിത്. 5-8 പ്രാവശ്യം ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീർച്ചാലി ഇതിൽ ഒഴുകുന്നത് തന്നെ. ഏതൊക്കെയോ ലോബികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇവിടെ പാറമടയിൽ മെട്രോസ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ രേഖയുമായി മുമ്പോട്ട് വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് പാറമട ഉണ്ടായാലുള്ള വിപത്ത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അത്യപൂർവ ഔഷധ സസ്യങ്ങളും ജന്തുജാലങ്ങളും അടങ്ങിയ ജൈവ വൈവിധ്യ മേഖല കൂടിയാണ് കുറിഞ്ഞുകൂമ്പൻമല. പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ ഭൂമി കൈമാറ്റം നടന്നതും ദുരൂഹമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. നഗരസഭാ സ്റ്റേഡിയ പരിസരത്ത് വാഹന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കൗൺസിലർമാർ തടസ്സപ്പെടുത്തിയത് സംഘർഷത്തിനിടയാക്കി. പത്തനംതിട്ട നഗരസഭാ സ്റ്റേഡിയത്തിലാണ് സംഭവം നടന്നത്. രാവിലെ 10:30 സംഭവം. ഡ്രൈവിംഗ് പരിശീലിക്കുന്നവരാരോ സ്റ്റേഡിയത്തിൽ വാഹനവുമായി കയറിയെന്ന് ആരോപിച്ചാണ് കൗൺസിലർമാർ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് തടസ്സപ്പെടുത്തിയത്. കായിക വിനോദങ്ങൾക്കല്ലാതെ സ്റ്റേഡിയം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ചട്ടം. എന്നാൽ സ്റ്റേഡിയ പരിസരത്ത് മാസങ്ങളായി RTO അധികൃതർ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തി വരികയായിരുന്നു. അപ്രതീക്ഷിത പ്രതിഷേധവുമായി കൗൺസിലർമാരായ അനിൽമണിലും ഷെരീഫും റോഷൻ നായരും എത്തിയപ്പോൾ അവർ അമ്പരന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ടെസ്റ്റിന് പങ്കെടുക്കാനെത്തിയ കാര്യം ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും കൗൺസിലർമാർ വഴങ്ങിയില്ല. കമ്പികൾ പിടിതെറിയപ്പെട്ടു, വാഹനത്തിന്റെ കാറ്റിടിച്ചു വിട്ടു. പിന്നെ ടെസ്റ്റിനെത്തിയവരും കൗൺസിലർമാരുമായി സംഘർഷമായി. എല്ലാ സ്റ്റേഡിയത്തിൽ നമുക്ക് ആവശ്യമില്ലാതെ വാഹനങ്ങൾ കയറ്റാൻ പാടില്ല, എല്ലാ സ്റ്റേഡിയം സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവൂ എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. 7 അവിടെ നിന്ന് വന്നതാണ്. ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വന്നത്. ഞങ്ങൾ പറഞ്ഞു വന്ന് എടുത്തിട്ട് പറ്റത്തില്ല, എല്ലാവരും ഇറങ്ങുമെന്നും പറഞ്ഞു പുള്ളി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടിയുടെ കാറ്റെല്ലാം തുറന്നു വിടുകയും ഒക്കെ ചെയ്തു. ത്തേക്കിന് കുറേ രാഷ്ട്രീയക്കാർ അവർ വന്നിട്ട് പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ സ്ത്രീ ഇങ്ങനെ കയറിയപ്പോഴത്തേന് കമ്പിയെല്ലാം വലിച്ച് താഴെ ഇട്ടു. അപ്പം ആകെ പ്രശ്നമായി. അവർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റില്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്നു. ബഹളത്തിനൊടുവിൽ RTOയുടെ നിർദ്ദേശാനുസരണം ലൈസൻസ് ടെസ്റ്റ് പിന്നീട് RTO ഓഫീസിന്റെ പിറകിലേക്ക് മാറ്റി. കുറ്റിക്കാടും പുല്ലുകളും ഒപ്പം ചെളിക്കുഴികളും നിറഞ്ഞ ഈ മാലിന്യക്കൊട്ടയിൽ നടത്തിയ ടെസ്റ്റിൽ നിരവധി പേർ തോറ്റു. ഞാൻ 2 കൊണ്ട് നല്ല രീതിയിൽ തന്നെ എച്ചെടുത്ത് പോകുന്നതാണ്, പക്ഷേ ഇവിടെ നിന്ന് ഫെയിലായി. ഫെയിലാകാൻ കാരണം ഈ പുല്ല് നമുക്ക് പിന്നെ കാഴ്ച അങ്ങനെ നല്ല രീതിയിൽ കിട്ടുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.